തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ 46 CBSE സ്കൂളുകളുടെ കൂട്ടായ്മയായ കൊല്ലം സഹോദയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇംഗ്ലീഷ് ഭാഷോത്സവത്തിൽ കായംകുളം ഗായത്രി സെന്റർ സ്കൂളിന് 109 പോയിന്റുകളുമായി 6-ാം സ്ഥാനം ലഭിച്ചു. മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ സ്കൂളിൽ അനുമോദിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ 46 CBSE സ്കൂളുകളുടെ കൂട്ടായ്മയായ കൊല്ലം സഹോദയായുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര കരിക്കം ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിൽ നടത്തിയ ഇംഗ്ലീഷ് ഭാഷോത്സവത്തിൽ കായംകുളം ഗായത്രി സെൻട്രൽ സ്കൂൾ 109 പോയിന്റോടെ 6-ാം സ്ഥാനം കരസ്ഥമാക്കി. ഇന്ന് കൊല്ലം സഹോദയയുടെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ശരിക്കും അവിടുത്തെ ഈ പ്രോഗ്രാമിൻ്റെ നടത്തിപ്പിനെ പറ്റിയോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളോ വ്യക്തമായ അറിവ് നിങ്ങളെ തയ്യാറെടുപ്പിച്ച അധ്യാപകർക്കോ ഞങ്ങൾക്കോ ഇല്ലായിരുന്നു. കാരണം പതിവ് നടത്തുന്ന കലോത്സവങ്ങളുടെ ഭാഗമായിട്ടല്ല ഇതൊരു ഭാഷോത്സവം എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. ലാംഗ്വേജ് ഫെസ്റ്റ് എന്ന രീതിയിലാണ് അവർ പേരിട്ടിരിക്കുന്നത്. അതിൽ ഇംഗ്ലീഷുണ്ട്, ഇനിയും വരാൻ പോകുന്ന ശനിയാഴ്ചകളിലായിട്ട് മലയാളം, ഹിന്ദി, ഇങ്ങനെ 3 ഭാഷകളിലുമായിട്ട് പല മേഖലകളിലൂടെ പോകുന്ന പരിപാടികളാണ്. അതിനകത്ത് മാസ്ക്ഡ് ഇൻ്റർവ്യൂ എന്നും പറഞ്ഞൊരു പരിപാടി, മാസ്ക്ഡ് ഇൻ്റർവ്യൂ. അപ്പുറത്തെ സൈഡിൽ ഷേക്സ്പിയർ ഇരിക്കുന്നു, ഇപ്പുറത്ത് നമ്മളിരിക്കുന്നു. ഷേക്സ്പിയറിൻ്റെ ഭാഗം നമ്മുടെ ഒരു കുട്ടി തന്നെ ഇരിക്കുന്നു, എന്നിട്ട് നമ്മളിൽ ഒരു കുട്ടി തന്നെ ആ ഷേക്സ്പിയറിനെ ഇൻ്റർവ്യൂ എടുക്കുന്നു. അതുപോലെ തന്നെ കോറൽ റീഡിങ്, കോറൽ റെസിറ്റേഷൻ. നമ്മൾ സാധാരണ സമൂഹ ഗാനം എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഗ്രൂപ്പ്, 10 മുതൽ 12 കുട്ടികൾ വരെ പങ്കെടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഒരേ കണ്ടൻറ്റ് തന്നെ ഒരേ ആക്സെൻറ്റിലും ഒരേ പ്രൊണൗൺസിയേഷനിലും ഒരേ വികാരത്തിലും ഒരേ സമയം വായിക്കണം. പൊതുവിഭാഗത്തിൽ കോറൽ റെസിറ്റേഷനിൽ ഫിയാർ റഹ്മാൻ്റെ ടീം 1-ാം സ്ഥാനവും ലിസണിംഗ് കോംപ്രിഹെൻഷനിൽ 7-ാം ക്ലാസ്സിലെ മനാൽ ഫാത്തിമ 1-ാം സ്ഥാനവും ട്രാൻസ്ലേഷനിൽ 10-ാം ക്ലാസ്സിലെ സേറ എൽസ ജോസ് 2-ാം സ്ഥാനവും നേടി. പ്രൊഡക്ട് ലോഞ്ചിങ്ങിൽ 6-ാം ക്ലാസ്സിലെ വേദനന്ദ മനോജ് 3-ാം സ്ഥാനവും നേടി. കൂടാതെ വിവിധ ഇനങ്ങളിൽ എ ഗ്രേഡ് ഉൾപ്പെടെ മികച്ച വിജയം നേടാനും കഴിഞ്ഞു. മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ സ്കൂളിൽ അനുമോദിച്ചു. ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സ്കൂൾ ചെയർമാൻ സി ഷാജിയുടെ അധ്യക്ഷതയിൽ കൂടിയ അനുമോദന സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ്, പ്രിൻസിപ്പൽ ലീന ശങ്കർ എന്നിവർ സംസാരിച്ചു. 109 പോയിന്റ് നേടി ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളുമായുള്ള മത്സരത്തിൽ നമുക്ക് 6-ാം സ്ഥാനവും സെക്കൻഡറി സ്കൂളിൽ ഏറ്റവും ഉയർന്ന പൊസിഷനും നേടി കരിക്കം ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂളിൽ ഗായത്രിയുടെ കയ്യൊപ്പ് ചാർത്തി നമ്മുടെ ചുണക്കുട്ടന്മാരും ചുണക്കുട്ടികളും ഇവിടെ വേദിയിൽ നിൽക്കുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം ഇതുവരെ നമ്മൾ പരിചയിച്ചിട്ടില്ലാത്ത ഒരു മത്സരം, ഭാഷോത്സവം, കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കലയുടെ ഒരു മാമാങ്കമാണ്. ഇവിടെ അടുത്ത ശനിയും തൊട്ടടുത്ത് വരുന്ന ശനിയാഴ്ചയുമായി ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയുമുള്ള ഭാഷോത്സവത്തിലൂടെ കുട്ടികൾ ഭാഷയിൽ പ്രാവീണ്യം നേടുകയും അറിവിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു മികവിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, സെപ്റ്റംബർ 23 അഞ്ചൽ സെൻറ് ജോൺ സ്കൂളിൽ നടക്കുന്ന മലയാളം ഭാഷോത്സവത്തിലും, സെപ്റ്റംബർ 30 ആയൂർ ചെറുപുഷ്പ സ്കൂളിൽ നടക്കുന്ന ഹിന്ദി ഭാഷോത്സവത്തിലും, ഒക്ടോബർ 25 മുതൽ 28 വരെ ശാസ്താംകോട്ട ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടക്കുന്ന കലോത്സവത്തിലും കുട്ടികൾ പങ്കെടുക്കുമെന്ന് സ്കൂൾ ചെയർമാൻ സി ഷാജി അറിയിച്ചു. In a place far and surreal, blessed with the gift of making dreams come real. Dreamt of a flower for a butterfly, made it appear in the blink of an eye. A bigger fish for the pond, came from the world beyond. See you next time. Kayangulam.